പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും ലോകത്തിന്റെ മോഹങ്ങള്, ജഡത്തിന്റെ മോഹങ്ങള്, പരാജയത്തിന്റെ ചിന്തകള്, തോൽവിയെ ഒക്കെ മറന്നുകൊണ്ട് ഉയരങ്ങളിൽ പറക്കുന്നവരായിട്ട് മാറണം. സ്വപ്നങ്ങൾ തകർന്നു പോകരുത്, സ്വപ്നങ്ങൾ കാണുന്നവരായിട്ട് മാറണം. നമ്മൾ പരാജയപ്പെടുത്തിരുന്നേ, നമ്മൾ ഉരുണ്ട് താഴെ വീഴത്തില്ല. താഴെ വീണാൽ താങ്ങാൻ കർത്താവ് കൂടെയുണ്ട്. അവന്റെ കൂടെ നടന്നവരാരും ഇന്നുവരെ തകർന്നു പോയിട്ടില്ല. അല്ലേലൂയ. ഉണ്ടോ ഈ ഭൂഗുരുത്തപരത്തെ തകർത്തുകൊണ്ട് ഒരു പക്ഷി പറക്കുകയാണ്? അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് വിജയം നേടുവാനായിട്ടാവണം. അല്ലേലൂയ. ഒരു രോഗം വന്നു എന്നതിന്റെ പേര് നമ്മൾ തകർന്നു പോവരുത്. അല്ലേലൂയ. രോഗം വരട്ടെ, ക്യാൻസർ, ട്യൂമർ, നടുവേന, പെടലിവേന വരട്ടെ, എന്തിനാ നിരാശപ്പെടുന്നത്? അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. 1 പത്രോസ് 2:24. അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഉറപ്പാണേ, അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഏതു രോഗത്തെയും സൗഖ്യമാക്കുവാൻ യേശുവിന് പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരുടെ കയ്യെത്തി വിശ കാണിച്ചേ. ഏതു രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിന് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തൃശ്ശൂര് കപ്പൽപ്പള്ളി നടന്ന ധ്യാനത്തിൻ്റെ ദിവസം അവിടെ സാക്ഷ്യം പറയാൻ വന്ന ഒരു സഹോദരി അരണാട്ടുകര കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചതാണ് ഒരു മകള്. ആ മകളുടെ 2 കിഡ്നിയും പ്രവർത്തനം നിന്നുപോയി. ഡയാലിസിസ് നടത്തുന്ന ഒരു സഹോദരി, അവർ വീട്ടമ്മയാണ്, 2 കുട്ടികളൊക്കെയുണ്ട്. ഭർത്താവും അവരെല്ലാം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഇവിടെ കഴുത്തിൻ്റെ ഈ ഞരമ്പ്, ഹല്ലേലൂയ, ഡയാലിസിസ് ചെയ്യാനിട്ട് ഇവിടെ അല്ലേ, ഇവിടെ ഇങ്ങനെ അല്ലേ കരീത്തിലെയാണ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ പഞ്ഞു വെച്ച് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഡയാലിസിസ് 1.5 ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തുകയാണ്. 2 കുഞ്ഞുങ്ങൾ, വീട്ടമ്മ, ഭർത്താവെല്ലാം ഉണ്ട്. ഞാൻ അല്പസമയം സംസാരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ, ഇവൾക്ക് 2 പുതിയ കിഡ്നികൾ കൊടുക്കണം, ഇവിടെ കിഡ്നികൾ പ്രവർത്തനം ആരംഭിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അരണാട്ടുകര പള്ളിയിലെ കൺവെൻഷന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1 മാസത്തോളമാകുന്നുള്ളൂ തൃശ്ശൂർ കപ്പൽപ്പള്ളി ധ്യാനം നടക്കുമ്പോൾ ആ കൺവെൻഷന് 2ാമത്തെ ദിവസം ആ മകള് വന്ന് സാക്ഷ്യം പറഞ്ഞു. അവളുടെ ഇവിടെ പാസ്റ്ററും ഒന്നും ഒട്ടിച്ചിട്ടില്ല. അവളും അവളുടെ അമ്മയും ഒക്കെ വന്നിട്ട് പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ആ പ്രാർത്ഥന കൂടി കൺവെൻഷൻ കൂടി അത് കഴിഞ്ഞ് പിന്നീട് ചെന്ന് പരിശോധിക്കുമ്പോൾ അവളുടെ 2 കിഡ്നിയും വർക്ക് ചെയ്യുന്നു. കിഡ്നി മാറ്റി വയ്ക്കണ്ട, ഡയാലിസിസ് വേണ്ട. ഹല്ലേലൂയ. അവളുടെ 2 കിഡ്നിയും വർക്ക് ചെയ്യുന്നു.
അവൾക്ക് ഡയാലിസിസ് വേണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഒരു വലിയ സാക്ഷ്യമായിരുന്നു, ഒരു വലിയ സാക്ഷ്യം, ശക്തമായ സാക്ഷ്യമായിരുന്നു. ഹല്ലേലൂയ. അത് എഡിറ്റ് ചെയ്തായിരുന്നു ഇല്ല നോക്കാം. എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സാക്ഷ്യം എഡിറ്റ് ചെയ്യാൻ പറ്റിയാൽ എഡിറ്റ് ചെയ്ത് നിങ്ങളെ ഇന്ന് തന്നെ കാണിക്കാൻ സാധ്യം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി, അവിടെ അരണാട്ടുകര പള്ളിയിൽ കൺവെൻഷൻ നടക്കുമ്പോൾ പകൽ സമയം ഞാൻ അവിടെ ദേവാലയത്തിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദേവാലയം നിറഞ്ഞിങ്ങനെ രോഗികൾ ഇരിക്കുകയാണ്. ഞാൻ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോൾ ഇതാ ഞാൻ കാണുകയാണ് ഒരു ഒരു ഫാമിലി, ഒരപ്പനും അമ്മയും കുറേ ആൾ, അഞ്ചെട്ട് പേര് ഓടിപ്പാഞ്ഞ് ദേവാലയത്തിലോട്ട് വരികയാണ്. ദേവാലയത്തിലേക്ക് വന്നു, ഒരു മകൻ നോബി എന്നവൻ്റെ പേര്, നോബി കപ്പൽപ്പള്ളിയുടെ കാരണം, നോബി നോബിയുടെ മോനെ തോളിലിട്ടിട്ടുണ്ട് ചാക്കോച്ചൻ, 3.5 വയസ്സുള്ളൊരു ആൺകുട്ടിയാണ്. അപ്പൊ ഇവർ ഓടി വന്ന് ദേവാലയത്തിലോട്ട് കയറിയപ്പോൾ ഞാൻ പെട്ടെന്ന് അവരുടെ അടുക്കൽ ചെന്ന് ഞാൻ ചോദിച്ചു, എന്താ എല്ലാവരുടെ ഓടി പാഞ്ഞു വരുന്നത്, സങ്കടമോ? അപ്പോഴത്തേക്കും കരച്ചിലായി. ചാക്കോച്ചനെന്ന 3.5 വയസ്സുള്ള കുഞ്ഞിന് ബ്ലഡ് ക്യാൻസറാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, തൃശ്ശൂരാണ് ട്രീറ്റ്മെൻറ്റ്, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ സാബു ബ്രദർ ഇവിടെ കൺവെൻഷന് ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നതാണ്, പ്രാർത്ഥിക്കാൻ വന്നാണ് ഞങ്ങൾ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വെല്ലൂർക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു യേശു സൗഖ്യം നൽകും. ചാക്കോച്ചനെ ആ കുഞ്ഞിനോട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ആ കൺവെൻഷൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നടത്തിയ ധ്യാനങ്ങൾ കൺവെൻഷനിലെല്ലാം ചാക്കോച്ചന് വേണ്ടി പറഞ്ഞു, ആരാധനയിലൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുക, ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഏങ്ങലടിച്ചൊരു കരച്ചിൽ ഞാൻ കിട്ടു. അപ്പം കുഞ്ഞ് അമ്മയുടെ കയ്യിലായിരിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ആ കുഞ്ഞിൻ്റെ അപ്പൻ, അപ്പൻ കൈലിയാണ് കൊടുത്തിരിക്കുന്നത്, കൈലിയും ഒരു ഷർട്ട് വാങ്ങിട്ട് തോളയിലൊരു തോർത്ത് കിടപ്പുണ്ട്. ആ തോർത്ത് ഇങ്ങനെ വായ് വെച്ചിട്ട് ഇങ്ങനെ വിതുമ്പി കരയുക, ഏങ്ങലടിച്ച അമ്മ കരയുക. രണ്ടാമത്തെ കുട്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർക്കൊക്കെ അത് മനസ്സിലാകും. ഞാനും ഒരു അപ്പനാ, 5 മക്കളുണ്ട് എനിക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ന് വരുമ്പോൾ നമുക്കെല്ലാവരും അപ്പനും അമ്മയ്ക്കൊക്കെ കൂടുതൽ വിഷമം. ഞാൻ കണ്ണും തുറന്ന് നോക്കുകയാണെങ്കിൽ വേങ്ങലടിച്ച് വിതുമ്പിക്കരയുക, തോർത്തിങ്ങനെ വായിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കരയുകയും മകൻ, കണ്ണുനീരി ഒഴുകുക. അവൻ്റെ സഹോദരങ്ങളെല്ലാവരും കരച്ചിലാണ്. ആ കുഞ്ഞിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവേ, ഈ കുഞ്ഞിൻ്റെ ക്യാൻസർ നീ സൗഖ്യമാക്കണം, അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ശരിക്കൊരു പ്രാർത്ഥന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നോക്കൂ, പ്രാർത്ഥിച്ചോളാം, കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ദൈവം പ്രവർത്തിച്ചു. ആ കുഞ്ഞിനെയുമായിട്ട് പോയി തിരിച്ചു അവിടെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്നു, എല്ലാ ടെസ്റ്റുകളും അവിടെ നടത്തി. അത്ഭുതം, ചാക്കോച്ചന് ബ്ലഡ് ക്യാൻസർ ഇല്ല, ചാക്കോച്ചന് ബ്ലഡ് ക്യാൻസർ ഇല്ല. ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. തൃശ്ശൂര് കപ്പൽപ്പള്ളിയുടെ അടുത്ത് താമസിക്കുന്നത്, അവിടെ കൺവെൻഷൻ ആ കുഞ്ഞിനെയുമായിട്ട് അവർ സാക്ഷ്യം പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ അപ്പൻ നോബി പറയുക, ബ്രദറെ എനിക്ക് രോഗശാന്തിയിലോ ഈ ധ്യാനത്തിലോ അങ്ങനെ എനിക്ക് വിശ്വാസമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഹൃദയം തകർന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത്, ഇപ്പോഴെനിക്ക് വിശ്വാസമായി. ഞാൻ ഈ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്, എനിക്ക് വേണേൽ എല്ലാ ദിവസവും പള്ളി പോവാം, പക്ഷേ ഞാൻ പോകാറില്ല, ഞായറാഴ്ച പോകും അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യം, യേശു ഇന്ന് ജീവിക്കുന്നു. ആ കുടുംബം മുഴുവൻ വിശ്വാസരായി, ഇവെല്ലാ ദിവസം പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ കത്താവേറ്റെടുത്തു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇത് മുഴുവൻ സത്യമാണ്, ഒരു വാക്കുപോലും അസത്യമല്ല, മുഴുവൻ ദൈവം ചെയ്ത പ്രവൃത്തികളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കും, ട്യൂമർ കർത്താവ് സൗഖ്യമാക്കും, എയ്ഡ്സ് രോഗികളെ സൗഖ്യമാകും, മാനസിക രോഗികളെ സൗഖ്യമാകും, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സൗഖ്യമാകും, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ മിടുക്കന്മാരായിട്ട് മാറും. ആര് സംശയിക്കണ്ട, യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും തകർച്ചകളെയും ഓർത്ത് നിങ്ങൾ കരയണ്ട, മുന്നോട്ട് നോക്കുക,
പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നോക്കുക. മുൻപിൽ ദൈവം നമുക്ക് എല്ലാ നന്മകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല വേദനയ്ക്കുള്ളിൽ നിന്ന് നിങ്ങൾ എഴുതേക്കണം. കഴിഞ്ഞകാല തകർച്ചയിൽ നിന്ന് ചാടി എഴുതേക്കണം. കഴുകനെ പോലെ നവീകരിക്കപ്പെട്ട ഒരു മനസ്സ്, കഴുകനെ പോലെ നവീകരിക്കപ്പെട്ട ഒരു ചിന്ത, കഴുകനെ പോലെ നവീകരിക്കപ്പെട്ട ഒരു ആശയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഒരു മനുഷ്യൻ തോൽക്കുന്നത് അവൻ്റെ മനസ്സ് തോൽക്കുമ്പോഴാ. ദൈവത്തിൻ്റെ ജനമേ തോക്കരുത്. നമ്മുടെ മനസ്സിനെ തോൽപ്പിക്കാൻ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന പിശാച. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ആദ്യം പിശാച് കീഴ്പ്പെടുത്തുകയാണ്. രോഗം ബാധിച്ച ഉടനെ പിശാച് പറയും, നീ രക്ഷപ്പെടത്തില്ല. ഡോക്ടർ പറഞ്ഞു 3 മാസത്തെ ആയുസേ ഉള്ളൂ. അത് മൊത്തം വിഴുങ്ങി. പിന്നെ അതാ ചിന്ത, മനസ്സ് വേട്ടയാടുകയാണ്, ഇനി 3 മാസമേ ഞാൻ ജീവിച്ചിരിക്കത്തുള്ളൂ. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് പറയുന്നതോ ഡോക്ടർ പറയുന്നതോ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. എൻ്റെ യേശു അവൻ പറയുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട്. യേശയ്യ 53:5, അവൻ്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ട്. ആരാലും ആശ്രയമില്ലാതാകുലമേറുമ്പോ ആലംബമായി നീ വരണേ ആദിയ കറ്റണമേ. ആരാലും ആശ്രയമില്ലാതാകുലമേറുമ്പോ ആലംബമായി നീ വരണേ ആദിയ കറ്റണമേ. എൻ മനമിടറിക്കരയുമ്പോ എന്മേനീ തളരുമ്പോ ശാന്തിയായി ശക്തിയായി നീ വേഗം വന്നിടണേ.